സോ കൺഗ്രാറ്റ്സ് ബ്രോ. ഞാനിപ്പോൾ ഉള്ളത് ചാവക്കാട് ധനൂഫിൻ്റെ വീട്ടിലാണ്. ധനൂഫിനെ കാണാൻ തന്നെ വന്നതാണ്, ബിക്കോസ് എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ടുള്ള നിമിഷമാണ്. ധനൂഫ് ബ്രോ സെപ്റ്റംബർ ഇൻ്റേക്ക് നാളെ യു കെയിലോട്ട് പോവാണ്, കോൺട്രി യൂണിവേഴ്സിറ്റി AN ഓട്ടോമേഷൻ. ഓക്കെ, സോ യാ, ഹൗ വാസ് യുവർ ജേർണി? സോ അധികം ഒന്നും വലിച്ചു കിട്ടുന്നില്ല, ഹൗ വാസ് യുവർ ജേർണി? സോ ലൈക്ക് യുനോ ജേർണി ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. മെയിൻ തിങ് ഞാൻ പ്രൊഫഷണൽ ആണ് പോണത്, അതായത് പ്രോപ്പർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാനാണ് ഞാൻ പോണത്. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായ പരിപാടിയായിരുന്നു. ലൈക്ക് എല്ലാവരും പറഞ്ഞു, ഒരുപാട് ഏജൻസിയും പോയപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇമ്പോസിബിൾ ആണ്, ഇൻടേക്ക് നോക്കണ്ട, നെക്സ്റ്റ് ഇൻടേക്ക് ആവട്ടെ. അപ്പൊ കുറെ മുന്നേ വീഡിയോ കാണുന്ന ആളാണ്. അപ്പൊ മെസ്സേജ് അയച്ചപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും തനുപ്പോ മെസ്സേജ് അയച്ചപ്പോ സത്യം പറയാൻ നല്ലൊരു പോസിറ്റീവ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് എന്നാൽ അപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെ എല്ലാം സ്മൂത്ത് ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇൻസ്റ്റാ ബ്രോഡ്, ഹൗ വാസ് ഇറ്റ്? മിസ് ബ്രോഡ് ഇതും നമ്മൾ, ഞങ്ങൾ രണ്ടുപേരും ചെറിയ ടീമാണ്, ഞങ്ങൾ. സോ ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? സോ സോ ഫോർ ലൈക്ക് മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല രീതിക്ക് ഒരു ഒബ്വിയസ്ലി സ്ട്രേഞ്ചേഴ്സ് ആണ്, പക്ഷേ കാര്യം ഫീൽ ചെയ്തിട്ടില്ല ഈ നിമിഷം വരെ. ലൈക്ക് അത് മിസ് ബ്രോ ആയാലും അമേരിക്കയിലും രണ്ടുപേരും എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഇപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, പാർട്ട് ഓഫ് ഗെയിം. ആ പക്ഷെ അത് ഭയങ്കര രീതിക്കൊരു ഒരു ഏജൻസി ആ ഫീൽ കിട്ടിയിട്ടില്ല. ലൈക്ക് ഒരു ബ്രദറായിട്ട് പറയാം, മിസ് തന്നെ അങ്ങനെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് വിളിച്ചിട്ട് എന്താ ചെയ്യാത്തതെന്ന് വരെ ചോദിക്കാറുണ്ട്. ലൈക്ക് എല്ലാവരും നമ്മളങ്ങനെ ചോദിക്കില്ല, ബട്ട് വി ഹാവ് എ കണക്ഷൻ, വി ഹാഡ് എ കണക്ഷൻ. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. സ്വന്തം വീട്ടിൽ വന്നു, നല്ല ബിരിയാണിയൊക്കെ തന്നു, കറിയും ഇതൊക്കെ ആയിട്ട് എല്ലാവരും സ്നേഹം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്തായാലും ബ്രോന് ആ ഒരു സാധനം ഉണ്ടാവില്ല, പറ്റൂല എന്ന് പറഞ്ഞിട്ട് പറ്റുമ്പോൾ ഇരട്ടി മധുരം. ആ സോ നല്ല രീതിക്ക്, കാരണം ഞാനൊരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവനെ ഒരുമിച്ച് പോവാറ്, ഇഷ്ടംപോലെ ഏജൻസി ഒന്നും രണ്ടൊന്നല്ല. ഞാൻ ലാസ്റ്റ് ആണ് ബ്രോഡത്തേക്ക് വരുന്നത്. അത് ഞാൻ വെറുതെ ഇൻസ്റ്റ ഇരിക്കുമ്പോൾ ബ്രോഡെ സ്റ്റോറി ഉള്ളതാ, ഇൻസ്റ്റാ ബ്രോഡ് നമ്പർ. ഞാൻ നമ്പറേക്ക് വിളിക്കുമ്പോൾ അറിയില്ല നിങ്ങളെ നമ്പർ എന്നുള്ളത്. ഞാൻ വിചാരിക്കുന്ന ഏതെങ്കിലും വേറെ ആളായിരിക്കും, പക്ഷേ വിളിച്ചപ്പോൾ നിങ്ങളാണ്. അപ്പോൾ നിങ്ങളോട് എൻ്റെ കൺസേൺ പറഞ്ഞപ്പോൾ മേ ബി നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് പോയ ആളാണ് യു കെക്ക്. അപ്പോൾ ആ രീതിക്ക് നല്ല കണക്ട് ചെയ്യാൻ പോലെ രണ്ട് പേര്. മിസ്സർ ബ്രോ ആളെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ മെയിൽ, ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് മെയിൽ അയക്കണം ഒരുപാട് വട്ടം, ഈ പ്രൊഫഷൻ ഇല്ല സോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ മിസ്സർ ബ്രോ പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് തന്നിരിക്കണം. കാരണം യൂണിവേഴ്സിറ്റി നിങ്ങളെ പ്രിൻസിപ്പൾ ആണെന്ന് മെയിൽ ചെയ്തല്ലേ? ആ മെയിൽ പ്രിൻസിപ്പളിന്റെ ഫോർമാറ്റ് ആണ്, മിസ്സർ ബ്രോ ആണ്. എന്നിട്ട് നമ്മൾ അവര് കോൺട്രിയിലോട്ട് അയപ്പിച്ചു യൂണിവേഴ്സിറ്റിയിലോട്ട്, ബിക്കോസ് നമുക്ക് പ്രൊഫഷണൽ തരാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ ട്രൈ ചെയ്യാന്നുള്ളത്. നമ്മൾ എല്ലാം ഉറപ്പുള്ള കാര്യമൊന്നുമില്ല, ചിലപ്പോൾ കോൺട്രി അക്സെപ്റ്റ് ചെയ്യാം, മേ ബി സമ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്തില്ലെന്ന് വരാം. ബട്ട് നമ്മൾ മാത്രം ചെയ്തിട്ടുണ്ട്, അത് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിട്ടുണ്ട്. അപ്പൊ ഈ കോഴ്സ് ചൂസിങ് അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് ഹൗ വാസ് ഈ കോഴ്സിലോട്ട് എത്തിപ്പെട്ട കാര്യം എന്ന് പറയാൻ പറ്റുമോ? ലൈക്ക് നമ്മൾ നോക്കിയത് കോളേജ് അല്ല, മൊഡ്യൂളാ നോക്കി. ഇപ്പോൾ ചാറ്റിലാണ് ഫുൾ മൊഡ്യൂളായി, കോളേജ് അയച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ മൊഡ്യൂൾ വേണ്ടത്, മൊഡ്യൂൾ മാത്രം അയച്ചെന്നേ. അവസാനം നമ്മ 5 യൂണിവേഴ്സിറ്റി പൊതുവെ കോൺട്രി അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഈ ഒരു ആവറേജ് കാറ്റഗറിയിൽ. നല്ല സ്കോളർഷിപ്പും കിട്ടിയപ്പോൾ അതങ്ങോട്ട് ഉറപ്പിച്ചു. എഞ്ചിനീയറിംഗ് നല്ല റാങ്കിംഗ് ഉണ്ട്, റാങ്കിംഗ് ഉണ്ട്, ബിക്കോസ് അവർക്ക് നല്ലതായ ഇതൊക്കെ ഉണ്ട് ഇൻഡസ്ട്രിയൽ. എന്താണ് നിങ്ങൾ ഈ സാധനങ്ങൾക്ക് ഉണ്ടാവുള്ളൂ, ഓട്ടോമേഷൻ സാധനങ്ങൾ. പിന്നെ നമ്മൾ ഒബിയസ്ലി നോക്കേണ്ട കാര്യം ലൊക്കേഷൻ ആണ് അല്ലേ, അതൊക്കെ എല്ലാം ക്ലിയർ ആയി പറഞ്ഞല്ലോ. ലൈക്ക് അത് മെയിൻ തിങ് ആണ്. നമ്മുടെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ചാറ്റ് ഒക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മളെ. നമ്മ മൂന്നേത്തെ ഗ്രൂപ്പ്, ലൈക്ക് മെയിൻ തിങ് എന്താണ്, എനിക്ക് അങ്ങനെ ഒരു ഇങ്ങോട്ട് ഓപ്പൺ ആയി സംസാരിക്കാൻ എനിക്ക് മടി വന്നിട്ടില്ല. നമുക്കൊരു സ്ട്രേഞ്ചറോട് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് ആ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. അതാണ് നമുക്ക് അപ്രീഷിയേഷൻ, വേറൊന്നും വേണ്ട. വെരി ഹാപ്പി ഫോർ ദാറ്റ്. ബ്രോന്റെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ CUET IELTS പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം കേരള യൂണിവേഴ്സിറ്റി എല്ലാ 12th ഇംഗ്ലീഷിന്റെ വിഷയം ഉണ്ടായിരുന്നു. സോ അതൊക്കെ അതിന്റെ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ, ആ ഒരു ഓപ്ഷൻ പറഞ്ഞു. നിങ്ങൾക്കൊരു ആവശ്യം തന്നില്ല CUET പറഞ്ഞിട്ടുണ്ട്, കാരണം എന്റെ ഓഫർ ലെറ്റർ ഓൾറെഡി മെൻഷൻ ആണ് IELTS വേണമെന്നുള്ളത്. അത് എന്റെ കടമയാണ്, പക്ഷെ സ്റ്റാർട്ടിംഗിൽ എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. തകർന്നു പോയത് അവിടെയാണ്, ലൈക്ക് എക്സ്പെക്ട് ചെയ്ത എല്ലാം കിട്ടിയെന്ന് വരില്ല, അത് എല്ലാവരും അവസ്ഥ തന്നെയാണ്. പക്ഷെ നമുക്ക് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് CUET നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് പ്രശ്നങ്ങൾ വന്നു, അതൊരു വീഡിയോ അത് തന്നെ, അത് അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം എല്ലാം ചെയ്തിട്ട് പറയാണ് ഓഡിയോ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒന്നുകൂടി ഇരിക്കാൻ പറഞ്ഞു, അത് ഒന്നുകൂടെ എല്ലാം കൂടെ എഴുതാൻ പറഞ്ഞു. നാല് ടെസ്റ്റ് ഒന്നുകൂടി. സോ തനൂഫ് ലോങ് വേ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, അത് ഇറ്റ് ഈസ് ലൈക്ക് കുറെ കാര്യങ്ങൾ സ്ട്രഗിളിൽ കടന്നിട്ടാണ് വന്നേക്കുന്നത്. സോ വിച്ച് ഈസ് അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സന്തോഷമാണ്. ആൻഡ് മഷാല്ലാ, സോ ഹാപ്പി ഫോർ യു. ആൻഡ് പൊളിക്കുക, എന്താ പറയുക, എല്ലാ രീതിയിലും ഞാനൊന്നും എടുത്ത് പറയുന്ന ഇതാക്കുന്നില്ല, ഓവറാക്കുന്നില്ല. ലൈക്ക് എന്താ വെച്ചാൽ പഠിക്കുക, പണിയെടുക്കുക, ലൈക്ക് പാർട്ട് ടൈം ആൻഡ് വർക്ക് ഹാർഡ്, ട്രാവൽ എ ലോട്ട്. യു നോ ട്രാവൽ കിട്ടാൻ ടൈം ഉണ്ടാകുമ്പോൾ ദെൻ യു ഹാവ് യുവർ ഓൺ ഡ്രീംസ്, യു നോ ബെറ്റർ. അതൊക്കെ എന്താക്കാ എടുക്കുക, കാണുന്നവരൊക്കെ കാണട്ടെ. ഇൻഷാ അല്ലാ. ഓക്കേ.